പ്രേസ്ഥലോട് ദേവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായഴു സുവിശേഷം അഞ്ചാം അധ്യായം നാലാം വാക്യം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും പ്രീതി മത്തായി എഴുതിയ സുവിശേഷം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യ അധ്യായങ്ങൾ ഹിരിപ്രഭാഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൽ യേശുവിൻ്റെ ഉപദേശങ്ങളാണ് കാണുവാൻ കഴിയുന്നത് അതായത് നീതിയെ കുറിച്ചുള്ള ദൈവീക തത്വങ്ങളുടെ വെളിപ്പാടാണ് അടങ്ങിയിരിക്കുന്നത് നാം നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉള്ളവരായിരിക്കണം ആയിരിക്കണം മത്തായി എഴുതിയ സുശേഷം അഞ്ചിന്റെ രണ്ടു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ഭാഗ്യവാന്മാരെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അഞ്ചിന്റെ നാലിൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും പ്രീതി മക്കളെ ആരാണ് ദുഃഖിക്കുന്നത് ദൈവരാജ്യത്തിന്റെ ശക്തിയുടെയും ദൈവത്തിന്റെ നീതിയുടെയും ഓർമ്മപ്പെടുത്തലിനു മുമ്പിൽ നാം എത്രയോ ബലഗീനരാണെന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവരെ കുറിച്ചാണ് ദുഃഖിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഒന്നുകൂടി പറയുന്നു ദൈവരാജ്യത്തിന്റെ ശക്തിയുടെയും ദൈവത്തിന്റെ നീതിയുടെയും ഓർമ്മപ്പെടുത്തലിനു മുമ്പിൽ നാം എത്രയോ ബലഹീനരാണെന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവരെ കുറിച്ചാണ് പ്രീതി നാം മാത്രം ദുഃഖിക്കുന്നവരാണെന്ന് പറയരുത് കാരണം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായ എത്രയോ കാര്യങ്ങൾ നാം നമ്മിൽ തം തന്നെ ഉണ്ടാ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക പലപ്പോഴും ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്താഗതികൾ കടന്നു പോകുന്നുണ്ട് പാപത്തെ കുറിച്ച് നമ്മൾ ബോധമുണ്ടെങ്കിലും ഇന്ന് വേണ്ടാത്ത ക്രൂരതകൾ ഓരോന്നും ചെയ്തു കൂട്ടുന്നതിൽ ഒരു കണക്കുമില്ല നമുക്ക് ലോകത്തോട് കണ്ണോടിച്ചു നോക്കുമ്പോൾ നാം എന്നും കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നതെല്ലാം ഇതുപോലെ തന്നെയാണ് നാം ഇതിൽ നിന്നെല്ലാം മാറി ദൈവസന്നിധിയിൽ ദുഃഖിക്കുന്നവരായിരിക്കണം പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ഓരോ മക്കളെ ഇടയാക്കണമേ എന്ന് പറഞ്ഞെ നാം പ്രാർത്ഥിക്കണം പ്രീതി മക്കളെ നമ്മുടെ കുറവുകൾ നാം ഏറ്റുപറയണം നമ്മുടെ പാപങ്ങൾ എത്ര മാത്രം വലുതായാലും അതിനെയെല്ലാം മാറ്റുവാനാണ് കാൽവറി ക്രൂശിൽ നമുക്കായിട്ട് ഹാലേലു ദക്തം ചൊരിഞ്ഞത് നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ ദൈവ സന്നിധി നാം അടുത്തു വരിക മക്കളെ ദുഃഖിക്കുന്നവർക്ക് പിതാവിൽ നിന്ന് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ലഭിക്കുന്നു ഹാലേലുയ മറ്റെവിടെയും കിട്ടുകയില്ല പ്രീതി മക്കളെ മുമ്പാകെ മാത്രമാണ് ഹാലേലുയ സമാധാനവും സന്തോഷവും ലഭ്യമാകുന്നത് ുഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനാണ് നമ്മുടെ കർത്താവ് വന്നത് പ്രവാചകന്റെ പുസ്തകം അറുപത്തൊന്നിന്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ ദുഃഖിക്കുന്നവരെയൊക്കെയും ആശ്വസിപ്പിനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനാണ് തൻ്റെ അഭിഷക്തനെ ഭൂമിയിലേക്ക് അയച്ചത് ഹാലലുയ്യ പ്രീതമക്കളെ ഹാലലിയന്നാം ദുഃഖിക്ക് ദുഃഖിച്ചിരിപ്പാനുള്ളവരല്ല ദൈവം ഹാലലിയ നമ്മളോട് പറയുകയാണ് നിങ്ങൾ കരഞ്ഞു വിലപിക്കും പ്രേസോട് ഹാലലിയ ദൈവം പറയുന്ന അതായത് ലൂക്കോസുശേഷം പതിനാറിന്റെ ഇരുപതിൽ പറയുന്നു ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും ആരുടെ ദുഃഖമാണ് സന്തോഷമായി തീരുന്നത് ഒരു ദൈവ പൈതണ്ടേ ദുഃഖമാണ് സന്തോഷമായി തീരുന്നത് ഹാലലിയ ദുഃഖം സന്തോഷമായി തീരും അതെങ്ങനെ ഒരു ദൈവ പൈതന്റെ ദൈവത്തോടുള്ള തൻ്റെ സാമീപ്യം മൂലമാണ് അത് ലഭിക്കുന്നത് ഹാലലൂയ പലപ്പോഴും ദൈവികവാക്തത്വങ്ങൾ മറന്നു പോകുമ്പോഴാണ് ദുഃഖത്തിന്റെ അവസ്ഥയിൽ തന്നെ തുടർന്നു പോകുന്നത് നോക്കൂ പരിഗേ പരികാസി എന്ന് സാറ കണ്ട ഹാഹാറിന് ദൈവീകവാക്തത്വം ലഭിച്ചിരുന്നു അതായത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിന്റെ പത്തിൽ പറയുന്നുണ്ട് ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർധിപ്പിക്കും അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും കൂടാതെ അവൻ കാട്ടുകരുതെ പോലുള്ള മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും നോക്കൂ പ്രിയതി മക്കളെ പ്രതികൂലങ്ങള് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതായത് ദുഃഖമേറിയ അവസ്ഥകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നാം വാക്തത്വങ്ങൾ മറന്നു നിന്റെ സന്തതിയെ ഏറ്റവും വർധിപ്പിക്കുമെന്ന് പറഞ്ഞ വാക്ക് ഓർക്കാതെ വാക്കോർക്കാതെ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നിന്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അതായത് തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു അവൾ പോയി അതിനെതിരെ ഒരമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു പ്രീതിമക്കളെ പലരും ഇതുപോലെയാണ് ദൈവിക വാക്തത്വങ്ങൾ മറന്നു പോകുകയാണ് കാലയലൂയ പതിനേഴാം വാക്യം പറയുന്നു ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് കാഹാറിനെ വിളിച്ചു പ്രീതി മക്കളെ അവളോട് പറയാണ് കാഹാറേ നിന്നും ഇത് എന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു പ്രീതി മക്കളെ ഹാലളിയാ പലപ്പോഴും നമ്മുടെ നിലവിളി ഹാലളിയ കേൾക്കുന്നില്ലയോ മറുപടി കിട്ടുകയില്ലയോ എന്ന ഭാരത്തോടിരിക്കുമ്പോൾ അവിടെ നിന്ന് ദൂതനായ

നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കൂന്നല്ല ചെയ്തു പ്രീതി മക്കളെ ഹാലേലുയ്യാ എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ കർത്താവ് പറയാണ് നീ താങ്ങിയെടുക്ക ഹാലുയ്യ നമ്മുടെ കരങ്ങളിലാണ് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ നടത്തി നമുക്ക് തരുന്നത് പ്രീതി മക്കളെ നമുക്ക് വേണ്ട സാധിക്കില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പച്ച നമ്മുടെ അടുക്കളേക്ക് വരികയാണ് ഹാലേലുയ്യാ നോക്കൂ അവളോട് പറയാണ് ബാലനെ താങ്ങി എഴുന്നേൽ നീ വിട്ടുകറയേണ്ടവൻ അല്ലഹ നിനക്ക് വേണ്ടി അവൻ ഹാലലിയ വലിയത് ചെയ്തു തരും പ്രീതി മക്കളെ ഹലലിയാങ്ങൾ മറന്നു പോയാലും പിന്നെ നമ്മുടെ അടുത്ത് വന്ന് ഹാലലിയ സ്വാതന്ത്ര്യ വാക്കുകൾ നൽകി ഹാലലിയ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഹാലലിയ നാം പലപ്പോഴും അത് മറന്നു പോകുന്നു കർത്താവ് നമ്മുടെ അടുത്തുണ്ടോ എന്നുള്ളത് നാം മറന്നു പോകുന്നത് കൊണ്ടാണ് നുഃഖിക്കുന്നവരായിട്ട് തീരുന്നത് പ്രീതി ഈ ദിവസങ്ങളിൽ ദുഃഖം െല്ലാം കാണുന്ന പിതാവ് നമ്മെ കാണുന്നുണ്ട് ഹലലിയ ദുഃഖിക്കുന്നവർ ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഇടയാക്കിരും കൊരിന്തീർക്കെഴുതിയ ലേഖനം രണ്ടാം ലേഖനം ഒന്നിന്റെ ഏഴിൽ പറയുന്നു നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുതരുന്നു ഹാലലിയ പ്രീതി മക്കളെ നമ്മൾ കഷ്ടത്തിനു വേണ്ടി കൂട്ടാളിയാണ് ഹലലിയ ദൈവസന്നിധിയിൽ നമുക്ക് കഷ്ടം വന്നുവെങ്കിൽ ഹാലലിയ അത് നന്മയ്ക്ക് വേണ്ടി ാണ് പ്രീതി മക്കളെ ദൈവസദ്യം നമുക്ക് ഉറപ്പോട് നിൽക്കാം വെളിപ്പാട് പുസ്തകം രണ്ടിന്റെ നാലിൽ പറയുന്നുണ്ട് ഇരുപത്തി ഒന്നിന്റെ നാളിൽ പറയുന്നുണ്ട് അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയും പ്രീതമക്കളെ അങ്ങനെയുള്ള ഒരു ദിനമുണ്ട് ഹാലലുയാ നാം എന്നും കണ്ണുനീരൊഴുക്കിയിരിക്കുവാനുള്ളവരല്ല നമ്മുടെ കണ്ണുനീര് കാണുന്ന അപ്പച്ചൻ നമ്മുടെ കണ്ണുനീർ തുടച്ചു കളയും ഹാലലു അതിന് വേണ്ടുന്ന ദിവസം ഹാലലിയ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നു എന്നും ദുഃഖിച്ചിരിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രീതമക്കളെ നമ്മെ കാണുന്ന അപ്പച്ചൻ നമ്മുടെ അടുക്കളയിലേക്ക് വരും ഐഷയ പ്രവാചകന്റെ പുസ്തകം അറുപത്തഞ്ചിന്റെ പതിനേഴിൽ പറയുന്നുണ്ട് ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ൂമി സൃഷ്ടിക്കുന്നു മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല ആരുടെ മനസ്സിൽ വരികയുമില്ല ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എല്ലാവരും കോഷിച്ചു ഇതാ ഞാൻ ഉല്ലാസപ്രദമായും അതിന് അതിന്റെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു ഹാലളിയ പ്രീതി മക്കളെ ഹല്ലളിയ പുതിയതൊന്നും നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു ദേവസനം നമുക്ക് ഉറപ്പുകൾ നിൽക്കാം അപ്പൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറും കർത്താവ് പ്പച്ചും വിശ്വസ്തനാണ് ദൈവസന്നി നമ്മെ സമർപ്പിക്ക പരിശുദ്ധ ദൈവമേ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന മക്കളെല്ലാം ഏൽപ്പിക്കുന്നു എപ്പാ അങ്ങയുടെ കാര്യത്തിലേക്ക് സരിയാണ് നിന്റെ മക്കളുടെ ദുഃഖങ്ങളൊക്കെ മാറ്റുവാൻ ദൈവമേ ഹാലലിയ കർത്താവെ വിലാപത്തെ നൃത്തമാക്കുന്ന അപ്പച്ചനാണ് കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ അവിടെ നിന്ന് നിസ്സഹായിക്കണമേ ഭാഗ്യാവസ്ഥ ഹാലളിയ ഓരോ മക്കൾക്കും അനുഭവപ്പെടയാകണം കർത്താവെ എല്ലാവരെയും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ അനുഗ്രഹിച്ചിരിക്കുക അവരുടെ ദുഃഖങ്ങൾ മാറ്റിയിരിക്കാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ ബ്ലസ്യോൾ മുംബൈ ഹാലു